താങ്ക് യു റീജിത്തൻ വിജയകുമാർ. നോക്കാം ഈ മണിക്കൂറിലെ സമഗ്ര വാർത്തകളുമായി 24 റൗണ്ട് അപ്പ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കാബൂളിലെ ഇന്ത്യൻ എംബസി പൂർണ്ണമായും അടച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ചു. അഫ്ഗാൻ ജയിലിലുണ്ടായിരുന്ന നിമിഷ ഫാത്തിമ ജയിൽ മോചിതയായി വിവരം ലഭിച്ചെന്ന് അമ്മ ബിന്ദു. അഫ്ഗാനിലെ സേനാ പിന്മാറ്റത്തെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. താലിബാനെ ചെറുക്കാത്തവരെ സഹായിക്കാൻ കഴിയില്ലെന്ന് വിശദീകരണം. പ്രസിഡന്റിനെ പ്രഖ്യാപിച്ച് അധികാരം ഏറ്റെടുക്കാൻ താലിബാൻ. അഫ്ഗാനിസ്ഥാനെ ഭീകരവാദികളുടെ പറുദീസയാക്കാൻ അനുവദിക്കരുതെന്ന് ലോകരാജ്യങ്ങളോട് ഐക്യരാഷ്ട്രസഭ. സോളാർ കേസിൽ എഫ്ഐആർ സമർപ്പിച്ച് സിബിഐ. പ്രതിപട്ടികയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും എ പി അബ്ദുള്ളക്കുട്ടിയും അടക്കം 6 പേർ. കേസ് അന്വേഷിക്കുന്നത് സിബിഐ തിരുവനന്തപുരം യൂണിറ്റ്. മറ്റത്തൂരിലെ കർഷകർക്ക് മറുപടിയുമായി കൃഷിമന്ത്രി പി പ്രസാദ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്തതാണ് പച്ചക്കറി സംഭരിക്കാത്തതിന് കാരണമെന്ന് മന്ത്രി. പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെന്ന് സംശയിക്കുന്നതായും പി പ്രസാദിന്റെ മറുപടി. മന്ത്രി തെറ്റിദ്ധരിച്ചതാണെന്ന് കർഷകർ. തൃശൂർ മറ്റത്തൂരിൽ കെട്ടിക്കിടക്കുന്നത് ഓണവിപണി ലക്ഷ്യമാക്കി വിളയിച്ച 20 ടൺ മത്തനും കുമ്പളവും. എം എസ് എഫ് വനിതാ വിഭാഗത്തിനെതിരെ നടപടിക്കൊരുങ്ങിയ മുസ്ലിം ലീഗ് നേതൃത്വം. ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടേക്കും. വനിതാ കമ്മീഷനെ സമീപിച്ചത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് വിലയിരുത്തൽ. ആരോപണ വിധേയരായ എം എസ് എഫ് നേതാക്കളോട് വിശദീകരണം തേടും. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 25 രൂപ വർദ്ധിപ്പിച്ചു. വിലവർദ്ധന നിലവിൽ വന്നു. സിലിണ്ടർ ഒന്നിന് 866 രൂപ 50 പൈസ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിൽ ദുരൂഹതയെന്ന് പോലീസ്. അന്വേഷണം സ്വർണ്ണക്കടത്ത് സംഘത്തെ കേന്ദ്രീകരിച്ചെന്ന് കോഴിക്കോട് റൂറൽ എസ് പി 24നോട്. തട്ടിക്കൊണ്ടുപോയ സംഘം ഉപയോഗിച്ച എയർ ഗൺ പോലീസ് കണ്ടെടുത്തു. ചിങ്ങമൊന്ന്, കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളിൽ പുതുവർഷം. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും മലയാളികൾ ഇനി ഓണത്തിരക്കിലേക്ക്. ശബരിമലയിൽ നിയന്ത്രണങ്ങളോടെ ഭക്തർക്ക് ദർശനം. ട്വന്റി ലോകകപ്പ് മത്സരക്രമമായി. ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെ സെപ്റ്റംബർ 24. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. രണ്ടാം ടെസ്റ്റിൽ ആതിഥേയരെ തകർത്തത് 151 റൺസിന്. കബൂളിൽ നിന്ന് 120 ഇന്ത്യക്കാരുമായി വ്യോമസേനയുടെ വിമാനം ഗുജറാത്തിലെ ജാംനഗറിലെത്തി. കബൂളിലെ ഇന്ത്യൻ എംബസി പൂർണ്ണമായും ഒഴിപ്പിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി സംസാരിച്ചു. സ്ഥിതിഗതികൾ ഇന്നും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തും. ഇതിനിടെ താലിബാൻ സംഘത്തിൽ മലയാളികൾ ഉണ്ടോ എന്ന തരത്തിൽ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മലയാളം പറയുന്ന വീഡിയോ ശശി തരൂർ എം പി അടക്കം ട്വിറ്ററിൽ പങ്കുവച്ചു. ആരാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും? ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും എല്ലാവരും പാനിക്കാവുന്ന ഒരവസ്ഥയുണ്ട്. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്, സാഹചര്യമാണ് അവിടെ നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക എന്നത് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഏത് രീതിയിലാണ് ഒഴിപ്പിക്കൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കേട്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ചെറിയ ഈ ഓഡിയോ കൃത്യമായിട്ടുള്ളതാണെങ്കിൽ അതിൽ നിന്നൊരു മലയാളിയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ രാധാകൃഷ്ണൻ? സ്മിത, ആദ്യം ഈ ഒഴിപ്പിക്കലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ, അമേരിക്കയ്ക്കാണ് ഇപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണമുള്ളത്. നമുക്ക് ആ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുക എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിമാനങ്ങളെ അയച്ച് അവിടെയുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ജാംനഗറിലാണ്, ഗുജറാത്തിലെ ജാംനഗറിലാണ് 120
ഇന്ത്യക്കാർ അവർ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരാണ്. അവരെ വഹിച്ചുകൊണ്ടുള്ള അവരുടെ ബന്ധുക്കളും ഒക്കെ അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജാംനഗറിലെത്തി അവർ അതിനുശേഷം ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ട് ആന്റണി ബ്ലിങ്കനുമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. ഇതനുസരിച്ചാണ് ഇന്ത്യക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം തുറന്നു കിട്ടിയിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഇവാക്യുവേഷൻ നടത്തുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അതിന് കൂടുതൽ വിമാനങ്ങളെ ഇപ്പോൾ ഹിൻഡൻ വിമാനത്താവളത്തിൽ തയ്യാറാക്കിയിരുന്ന 2 സ്റ്റാൻഡ് ബൈ വിമാനങ്ങൾ, C-17 സ്റ്റാൻഡിൻ്റെ 2 വിമാനങ്ങൾ കൂടി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇന്ത്യക്കാരെ കൂടുതൽ പേരെ കൊണ്ടുവരാനായി സാധിക്കും. നമ്മൾ ആദ്യം 200 എന്നാണ് ഔദ്യോഗിക വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിരുന്നതെങ്കിലും കൂടുതൽ പേർ, കൂടുതൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. ഏതാണ്ട് 1500 പേരെങ്കിലും ഇവിടേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് വിമാനത്താവളത്തിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയായി ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിമാനങ്ങളിലായിട്ട് ഇവരെ തിരികെ എത്തിക്കുക എന്നുള്ള ഒരു നയമായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക. ഏതായാലും കാബൂൾ അടക്കമുള്ള മേഖലകളിൽ ഇതിനകം തന്നെ അധിനിവേശം പൂർത്തിയായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നയം എന്താ, അല്ലെങ്കിൽ ഇനി ഇന്ത്യ സ്വീകരിക്കുന്ന നയം എന്താകണം എന്ന് ചർച്ച ചെയ്യാൻ ഇന്നും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കും. ശശി തരൂർ ട്വിറ്റ് ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്ന വീഡിയോയാണ്. ആ വീഡിയോ അനുസരിച്ചാണെങ്കിൽ 2 മലയാളികളെങ്കിലും, കാരണം ഈ പറഞ്ഞത് മലയാളമാണ്, അത് കേൾക്കുന്നത് ഒരു മലയാളിയാകണം, ആ ഒരു യുക്തി ഉപയോഗിച്ചുകൊണ്ട് 2 പേരെങ്കിലും ഈ താലിബാന്റെ ഭാഗമായിട്ടുള്ള ഈ നഗരത്തിലേക്ക്, കാബൂൾ നഗരത്തിലേക്ക് എത്തിയ സേനയുടെ ഭാഗമായിട്ട്, താലിബാൻ സേനയുടെ ഭാഗമായിട്ട് ഉണ്ടെന്ന കണക്കൂട്ടൽ വേണം നമുക്ക് ഇപ്പോൾ എത്താൻ. പക്ഷേ അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം എന്ന രീതിയിൽ വരുന്നില്ല. ന്യായമായിട്ടും ശശി തരൂർ ആണ് ട്വിറ്റ് ചെയ്തത്. വിശദാംശങ്ങളുമായി ചേർന്നത് കാബൂളിൽ നിന്ന് 120 ഇന്ത്യക്കാരുമായുള്ള വ്യോമസേനയുടെ വിമാനം ഗുജറാത്തിൽ എത്തിയിരിക്കുന്നു. 48 മണിക്കൂറിനകം കൂടുതൽ പേരെ, മുഴുവൻ പേരെയും ഒഴിപ്പിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. അഫ്ഗാൻ ജയിലിൽ കഴിയുകയായിരുന്ന നിമിഷ ഫാത്തിമ ജയിൽ മോചിതയായെന്ന് വിവരം ലഭിച്ചതായി അമ്മ ബിന്ദു. നിമിഷയെ ഇന്ത്യയിൽ എത്തിക്കണമെന്നും ബിന്ദു ആവശ്യപ്പെടുന്നു. തന്റെ ചെറുമകൾ തെറ്റുകാരിയല്ലെന്നും അവർക്ക് ജീവിക്കാൻ അധികാരമുണ്ടെന്നും നിമിഷയുടെ അമ്മ പറഞ്ഞു. എന്റെ 1882 ദിവസം, ആ ദിവസത്തില് ദൈവത്തിന് നന്ദി. ഒരു സത്യസന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം അലഞ്ഞത്. കാരണം ഇപ്പോ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി അങ്ങ് പോയതല്ല, ഇത് ഒരു 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 കണ്ടിന്യൂസ് ജേർണി ആയിരുന്നു. ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? കുഞ്ഞുങ്ങൾക്ക് അവകാശമില്ലേ ജീവിക്കാൻ? അപ്പൊ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണോ ഇവിടത്തെ നിയമം എന്ന് പറയുന്നത്? ഇനിയെല്ലാം നിയമം തന്നെ നോക്കട്ടെ, വരട്ടെ. നിയമത്തിന്റെ ലോ ആൻഡ് ഓർഡർ പ്രകാരം അവളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ഒഫീഷ്യൽസ് ചോദ്യം ചെയ്യട്ടെ. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. യമൻ പൌരനായ ഭർത്താവിനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ മലയാളി യുവതി നിമിഷ പ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ ഉയരുന്നു. ബ്ലഡ് മണി സ്വീകരിക്കാൻ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചു. ബ്ലഡ് മണിയായി $200,000 വേണ്ടിവരും. 20 ദിവസത്തിനകം ബ്ലഡ് മണി നൽകേണ്ടി വരുമെന്ന സൂചന. കേസ് സെപ്റ്റംബറിൽ വീണ്ടും പരിഗണിക്കും. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ ബ്ലഡ് മണിയുടെ കാര്യത്തിൽ ഇപ്പോൾ അവരത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതീക്ഷയുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ തുകയാണെന്നുള്ളതും സത്യമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലവിൽ സ്മിത, ഈ കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് യമൻ കോടതി വിധിച്ചിരിക്കുകയാണ്. അതിനെതിരെ അവർ നൽകിയ അപ്പീൽ തള്ളുകയും ചെയ്തിരുന്നു നേരത്തെ. പിന്നീട് ഇവരുടെ കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് നിലവിലിപ്പോൾ ബ്ലഡ് മണി സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. $200,000 ആണ് ഈ ബ്ലഡ് മണി ഇനത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 20 ദിവസത്തിനകം ഈ ബ്ലഡ് മണി ആ സംഘടിപ്പിച്ച് കുടുംബത്തിന് നൽകേണ്ട, കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകേണ്ടതുണ്ട്. ഇതിനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിലേക്ക് കേസ് വീണ്ടും പരിഗണിക്കാനായി നിലവിൽ മാറ്റിയിരിക്കുകയാണ്. അതിനാൽ തന്നെ അടിയന്തരമായി ഈ നടപടിയിലേക്ക് കടക്കുകയാണ് ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ. നേരത്തെ ഭർത്താവിനെ, യമൻ പൗരനായ ഭർത്താവിനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കേസിലാണ് ഇവരെ വധശിക്ഷയ്ക്ക് യമനീസ് കോടതി വിധിച്ചത്. ശരി, ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്.
മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. സോളാർ കേസിൽ CBI FIR സമർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, AP അബ്ദുള്ളക്കുട്ടി, AP അനിൽകുമാർ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. തിരുവനന്തപുരം, കൊച്ചി, CJM കോടതികളിലാണ് FIR സമർപ്പിച്ചത്. പരാതിക്കാരിയുടെ ആവശ്യപ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസുകൾ സർക്കാർ CBIക്ക് കൈമാറിയിരുന്നു. CBI തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. MSF ഹരിത വിവാദത്തിൽ നടപടിക്കൊരുങ്ങി മുസ്ലിം ലീഗ് നേതൃത്വം. ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പരാതിയുമായി വനിതാ കമ്മീഷനെ സമീപിച്ചത് ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ. ആരോപണ വിധേയരായ MSF നേതാക്കളോട് വിശദീകരണം തേടിയേക്കും. തീരുമാനം ഉച്ചയ്ക്ക് മുൻപ് പ്രഖ്യാപിച്ചേക്കും. ഇതിനിടെ MSF ഹരിത സംസ്ഥാന നേതൃത്വത്തിനെതിരെ മലപ്പുറം, കണ്ണൂർ ഹരിത ജില്ലാ കമ്മിറ്റികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടി പരിഗണനയിലുള്ള വിഷയത്തിൽ വനിതാ കമ്മീഷനെ സമീപിച്ചത് ബ്ലാക്ക് മെയിലിംഗിനെന്ന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തൊഹാനി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. തൃശൂർ മറ്റത്തൂരിൽ ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരിക്കുന്നില്ലെന്ന പരാതിയുമായി കർഷകർ. പച്ചക്കറികൾ സംഭരിക്കാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിക്കുന്നതായും കർഷകർ പരാതിപ്പെട്ടു. അതേസമയം കർഷകരുടെ പ്രതികരണത്തിൽ ക്ഷുഭിതനായി കൃഷിമന്ത്രി P പ്രസാദ്. കർഷകർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്തതാണ് സംഭരിക്കാത്തതിന് കാരണമെന്ന് മന്ത്രി പറഞ്ഞു. പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അടിയന്തര ഇടപെടൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അടിയന്തര ഇടപെടൽ ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ അന്നേരമെല്ലാം ഇതെവിടെ നമ്മൾ കൊണ്ട് വിപണി നടത്തണ്ടേ? കേരളത്തിലെ 2000 ചന്തകൾക്ക് ആവശ്യമായ പച്ചക്കറികൾക്ക് വേണ്ടി ഞങ്ങൾ നാടെമ്പാടും നടക്കുകയാണ്. അന്നേരം ഇവരെന്നും തരാതിരുന്നത് എന്താണ്? നിങ്ങൾ ചോദിക്കണ്ടേ അവരോട് അതിനെക്കുറിച്ച്? എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നോ എന്നുള്ളതെല്ലാം. അപ്പോൾ ഇത്തരമൊരു പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങളും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടോ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. തീർച്ചയായിട്ടും യഥാർത്ഥ കർഷകർക്കൊപ്പം തന്നെ കൃഷിവകുപ്പ് നിൽക്കും. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കും. ഏതെങ്കിലും ഭാഗത്തു നിന്ന് കൃഷിവകുപ്പിൻ്റെയോ അല്ലെങ്കിൽ കൃഷിവകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഇടങ്ങളുടെയോ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അതേസമയം മന്ത്രിയുടെ പ്രതികരണത്തിൽ ദുഃഖമുണ്ടെന്നും മറ്റത്തൂരിലെ കർഷകർ. മന്ത്രി കാര്യങ്ങൾ പരിശോധിക്കാതെ കർഷകരെ തെറ്റിദ്ധരിച്ചു. വിവരങ്ങൾ യഥാസമയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു. വീഴ്ച സംഭവിച്ചത് പരിശോധിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. VSP ഞങ്ങൾ കൃഷിയിടം കൃഷി ചെയ്യാൻ ഒരുക്കുമ്പോൾ തന്നെ നമ്മൾ VSP ഇത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്, അതിൽ ഇത്ര ഏകദേശം ഇത്ര വിളവുണ്ടാവും എന്നുള്ള കൃത്യമായ കണക്കുണ്ട്. അപ്പോൾ ആ കണക്ക് ഞങ്ങൾ കൃഷിവകുപ്പിനെ അറിയിക്കാറുണ്ട്, കൃഷി ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാറുണ്ട്. അവരോട് ഇവിടെ വാർഷിക പൊതുയോജന വന്ന VSP ജില്ലാ മാനേജർ അടക്കം ഞങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും ടൺ ഞങ്ങൾക്ക് പച്ചക്കറി ഉണ്ടാവും, അത് വിറ്റഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് വാർഷിക പൊതുയോഗത്തിൽ വരെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പെഗസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ രാജ്യസുരക്ഷാവാദം ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ഭീകരരെയും രാജ്യദ്രോഹ ശക്തികളെയും നിരീക്ഷിക്കാൻ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും IT നിയമം ഇതിന് അനുവാദം നൽകുന്നുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തി പൊതുസംവാദത്തിന് വയ്ക്കാനാകില്ലെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. അധിക സത്യവാങ്മൂലം നൽകണമെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശം സർക്കാർ നിരസിച്ചു. MP പ്രദീപ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകൾ എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ? കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വാദത്തിൽ തുടർന്ന് എന്താണ് ഉണ്ടായത്? അസ്മിത, ഇപ്പോൾ ഈ പെഗസസ് ഫോൺ ചോർച്ചലുമായി ബന്ധപ്പെട്ട പൊതുതാല്പര്യ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു നിലപാടുണ്ടായിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 10 ശേഷം പൊതുതാല്പര്യ ഹർജികൾ വീണ്ടും പരിഗണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് വീണ്ടും ഈ രാജ്യസുരക്ഷയിൽ തന്നെ ഉയർത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഉണ്ടായത്. സോളിസിറ്റർ ജനറൽ പറഞ്ഞത് അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയുകയില്ല. ഇന്നലെ സമർപ്പിച്ച 2 സത്യവാങ്മൂലം തന്നെ പര്യാപ്തമാണ് എന്നാണ് ഇന്നിപ്പോൾ സുപ്രീംകോടതിയെ അറിയിച്ചത്. ഈ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ ഭീകരന്മാരെയും അതുപോലെ തന്നെ ഈ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുള്ളവരെയും നിരീക്ഷിച്ചത് എന്ന് പൊതുജനമധ്യത്തിന് ഒരു കാരണവശാലും വെളിപ്പെടുത്താൻ സാധിക്കില്ല. അതൊരു കോടതി അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകിക്കൊണ്ട് അതൊരു പൊതുസംവാദത്തിൽ വയ്ക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സ്വതന്ത്രരും നിഷ്പക്ഷരുമായ വിദഗ്ധർ അടങ്ങിയ സമിതിക്ക് മുന്നിൽ എല്ലാ വസ്തുതകളും സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. വിദഗ്ധ സമിതിക്ക് വസ്തുതകൾ പരിശോധിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ കഴിയും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വെളിപ്പെടുത്താൻ ഒരു കാരണവശാലും കഴിയില്ല. ഏത് സോഫ്റ്റ്വെയർ ഭീകരന്മാരെ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചു എന്ന് പരസ്യമായി വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ സോളിസിറ്റർ ജനറൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭീകരരെയും രാജ്യദ്രോഹ ശക്തികളെയും
നിരീക്ഷിക്കാൻ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ടി നിയമം ഇതിന് അനുവാദവും നൽകുന്നുണ്ട്. അതിന്റെ വിവരം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളും സോളിസിറ്റർ ജനറൽ കോടതി അറിയിച്ചു. എന്തായാലും ഈ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നൊരു കാര്യം ഹർജിക്കാർ പറയുകയുണ്ടായി. പക്ഷേ അതിനകത്ത് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പെഗസസ് വിഷയത്തിൽ അധിക സത്യവാങ്മൂലം നൽകണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നിരസിച്ചു. എം പി പ്രദീപ് കുമാറാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മൂന്നാം ഡോസ് കോവിഡ് വാക്സിൻ നൽകുന്നതിൽ സർക്കാർ മാർഗനിർദ്ദേശമില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. മൂന്നാം ഡോസ് വാക്സിന് അനുമതി ആവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി ഗിരികുമാർ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. കോവാക്സിന് സൗദിയിൽ അംഗീകാരമില്ലാത്തതിനാൽ മൂന്നാം ഡോസ് വാക്സിൻ എടുക്കാൻ അനുമതി വേണമെന്നായിരുന്നു ഹർജി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, സ്വാഭാവികമായും ആദ്യം എടുത്തവരിൽ പലരും ഈ കോവാക്സിൻ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അധികം താമസിയാതെ WHO ഇത് കൃത്യമായിട്ട് അതിന് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വിദേശ യാത്ര നടത്തുന്ന പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ ഈ ഹർജി പരിഗണിക്കുന്നതിൽ വളരെ ശ്രദ്ധയോടെയാണ് പലരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം ഇങ്ങനെയൊരു കാര്യം അറിയിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ നിരത്തിയിട്ടാണ് കേന്ദ്രം ഇക്കാര്യം പറയുന്നത്? ഏത് രീതിയിലേക്ക് ആകും ഇത് പോകുക? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പരിശോധിച്ചത്. അതായത്, രണ്ട് കോവാക്സിൻ ഡോസുകൾ എടുത്തവർക്ക് മൂന്നാമതായി ഒരു ഡോസ് വാക്സിൻ എടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ മറ്റ് എന്താണ് ഒരു പോംവഴി ഈ കൂടിക്കലർത്തി ഒരു ഡോസ് വാക്സിൻ കൂടി എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കോടതി മുമ്പാകെ വന്ന ചോദ്യം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും കേന്ദ്ര സർക്കാർ തള്ളുകയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം തങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് കോടതി മുമ്പാകെ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നതേയുള്ളൂ, കൃത്യമായ മറുപടി ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും ലഭിച്ചിട്ടില്ല എന്ന് കോടതി മുമ്പാകെ അറിയിച്ചു. അതേ തുടർന്ന് ഹൈക്കോടതി ഈ മാസം 28 ഈ ഹർജി പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. നേരത്തെ കോവാക്സിൻ എടുത്തതിനെ തുടർന്ന് സൗദിയിലേക്ക് പോകാൻ സാധിക്കാത്ത കണ്ണൂർ സ്വദേശി ഗിരികുമാർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇടപെട്ടത്. ഇതിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് പോവുകയും ചെയ്തിരുന്നു. കോവാക്സിൻ സൗദി പോലുള്ള ചില രാജ്യങ്ങളിൽ അവർ അംഗീകരിക്കാത്ത ഒരു കുത്തിവയ്പ്പാണ്. അതിനാൽ തന്നെ ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നറിയാത്ത സ്ഥിതിയിലാണ് പല ആളുകളും ഉണ്ടായിരുന്നത്. അവരുടെ ആശങ്കയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാരിനോട് 100 crore ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ്. സർക്കാർ സഹായമില്ലെങ്കിൽ വരും മാസങ്ങളിൽ ശമ്പളം അടക്കം മുടങ്ങുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. നിലവിൽ 10 crore സംസ്ഥാന സർക്കാർ നൽകിയെന്നും ഇതുപയോഗിച്ച് ബോണസും ഉത്സവബത്തയും ഇന്നും നാളെയുമായി നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 24 പറഞ്ഞു. ഞങ്ങൾ ഒരു 100 crore അടിയന്തര സഹായം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് ഓരോ മാസവും 10 അല്ലല്ലോ, തുടർന്നങ്ങോട്ട് പിന്നെ കാര്യങ്ങൾ നടക്കണ്ടായോ? തുടർന്നങ്ങോട്ട് ശമ്പളവും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും മാത്രമല്ല അമ്പലങ്ങളിലെ ചെലവുകൾ ഇതൊക്കെ കൂടെ കണക്കിലെടുത്തിട്ട് ഒരു 100 crore സഹായം ചോദിച്ചിട്ടുണ്ട്. കാരണം അമ്പലങ്ങളിൽ നിന്ന് ഇപ്പൊ വരുമാനം ഇല്ല. ഓണം ബോണസ് ഇന്നും നാളെയായിട്ട് കൊടുക്കും, ഇനി തുടർന്നങ്ങോട്ട് ശമ്പളം ഉൾപ്പെടെ മുടങ്ങുന്ന സ്ഥിതി വരും. തുടർന്ന് ഓൺലൈൻ പഠനത്തിന് പ്രതിസന്ധി നേരിടുന്ന അക്ഷരനഗരിയിലെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് വിവോയും 24. കോട്ടയം ജില്ലയിൽ 7 വിദ്യാർത്ഥികൾക്കായാണ് പദ്ധതിയുടെ ഭാഗമായി ഫോണുകൾ വിതരണം ചെയ്യുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് കോട്ടയം ജില്ലയിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാൽ ഡിജിറ്റൽ ഡിവൈഡ് നേരിടുന്നത്. അതിൽ ഒരാളായിരുന്നു വൈക്കം സ്വദേശിനിയായ അനുസ്മിയ സനീഷ്. എന്നാൽ ഇനി മുതൽ അനുസ്മിയക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം. വിവോയും 24 ചേർന്ന് നൽകിയ ഫോൺ അനുസ്മിയയുടെ മാതാവ് ഏറ്റുവാങ്ങി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാലാണ് മൊബൈൽ ഫോൺ വാങ്ങാൻ സാധിക്കാതിരുന്നതെന്നും ഫോൺ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കുട്ടിയുടെ മാതാവ്. ആദ്യമൊക്കെ എൻ്റെ മോൾക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ കുട്ടികളും പഠിക്കുമ്പോഴേക്കും എൻ്റെ മോൾ മാത്രം പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പൊ ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു ഫോൺ തന്ന് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. കോട്ടയം ഫ്ലവേഴ്സ് ജില്ലാ കോർഡിനേറ്റർ ബിനു, വൈക്കം താലൂക്ക് കോർഡിനേറ്റർ സുമേഷ് എന്നിവർ ചേർന്നാണ് ജില്ലയിൽ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ 7 വിദ്യാർത്ഥികൾക്കാണ് കോട്ടയം ജില്ലയിൽ ഫോണുകൾ സമ്മാനിക്കുക. 24 കോട്ടയം.